ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിലെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ പനീർ തയ്യാറാക്കാമെന്ന് നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഒരു അടിപൊളി പനീർ വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ മിൽമയുടെ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 4 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. അതായത് 2 ലിറ്റർ പാലാണ് ഞാൻ പനീർ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. പാല് പാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. തിളപ്പിക്കാൻ വെക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 വലിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ 2 നാരങ്ങ നീര് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നീരുണ്ടാവും. അപ്പം അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ പാലിവിടെ ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അടിവശം കരിഞ്ഞു കഴിഞ്ഞാൽ പനീറിന് വേറൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ നന്നായി ഇളക്കി കൊടുത്ത് ആ പാല് തിളയ്ക്കും വരെ ഇതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തീ ഏറ്റവും കുറവിലേക്കിടാം. തീ കുറവിലേക്കിട്ട ശേഷം മാത്രമേ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ പനീർ ഭയങ്കര ഹാർഡായി പോവും. അപ്പം ഞാൻ തീ വളരെ കുറവിലേക്കിട്ടിട്ട് ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിക്കേണ്ടത്. നാരങ്ങ നീര് ഒരു അരിപ്പ് വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ കുരും ആ നാരങ്ങയുടെ ആ ഒരു ഇതൊക്കെ അതിൽ വീഴാണ്ടിരിക്കാനാണ് ഇങ്ങനെ അരിപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നാരങ്ങ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ പാല് പിരിഞ്ഞു വന്നോളൂ. ഇപ്പം ഇതിൽ നാരങ്ങ നീരിന് പകരം വിനീഗർ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിനീഗർ ഒഴിക്കുന്നേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ പാലിൻ്റെ ആ നിറമൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് മഞ്ഞയായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് സമയം ഇതിൽ നമ്മൾ തീ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുക്കായി പോകും. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതുപോലെ ഒരു ചെരുവം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെള്ളം താഴേക്ക് ഊർന്നു പോകുന്ന ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഒരു കോട്ടൻ്റെ നല്ലൊരു വെള്ള തുണി ഇട്ട് കൊടുക്കാം. ആ തുണി ഒരുപാട് വലുതാവരുത്. ഇനി അതിലേക്ക് നമ്മുടെ തിരിഞ്ഞ ആ പാല് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് വേറൊരു പാത്രത്തിൻ്റെ മേലേക്ക് വെക്കാം. ഈ വെള്ളം നമുക്ക് പനീർ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാനായിട്ട് ഈ വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിതൊന്നും മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കണേ. അതായത് ഒരുപാട് ചൂടൊന്നുമില്ല, എന്നാൽ തീരെ ചൂട് കുറവല്ല. അത്യാവശ്യം ചൂടുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ആ നാരങ്ങയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് അതിൽ നിന്ന് പോവാനാണ്. അതുപോലെ തന്നെ നാരങ്ങയുടെ ടേസ്റ്റ് ഒന്ന് പോവാനാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടി നല്ലപോലെ ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതിലൊട്ടും വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ അത് പിഴിഞ്ഞെടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ പനീർ നമുക്ക് റെഡിയായി കിട്ടുള്ളൂ. ഇപ്പം നല്ല ചൂടായിരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വെച്ച ശേഷം ഇതുപോലെ പിഴിഞ്ഞ് റെഡിയാക്കി എടുത്താലും മതി. ഞാനിവിടെ വെള്ളം എല്ലാം ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ആ ഒരു പാത്രം ഇതുപോലെ കമഴ്ത്തി വെക്കാം. അതിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒട്ടും വെള്ളമില്ല, ഞാനതൊന്ന് കാണിച്ചു തരാം. നീ കണ്ടില്ലേ, ഒട്ടും വെള്ളമില്ലാണ്ട് നല്ലൊരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കിതുപോലെ തന്നെ വീണ്ടും കെട്ടിക്കൊടുത്തിട്ട് അതൊന്ന് പരത്തി കൊടുക്കാം. അപ്പം പനീറിന് വേണ്ട അത്രയും കട്ടിയിൽ അതൊന്ന് പരത്താം. അതൊന്നും ഇങ്ങനെ കൈ വെച്ചൊന്ന് നന്നായി പരത്തിയ ശേഷം അതിൻ്റെ മേലേക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വയ്ക്കാം. അപ്പം നല്ല എന്താ പറയുക, ഗ്രാനൈറ്റിൻ്റെ ഒക്കെ നമ്മൾ ചപ്പാത്തി പരത്തണ ആ പലകിനുള്ളവർ അത് വെച്ചാലും മതി. ഞാനിവിടെ ആ വെള്ളം തന്നെ, നമ്മൾ നേരത്തെ അതിൽ നിന്ന് ഊറ്റിയെടുത്ത വെള്ളം തന്നെ അതിൻ്റെ മേലെ ഒരു വെയിറ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇതെടുക്കാം. ഞാനിവിടെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതെടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. മേലെ ഈ തുണിയുടെ പാട് ഒരുപാട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് നീട്ടത്തിൽ തുണി എടുക്കരുതെന്ന്. നമ്മുടെ പനീർ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്യാം. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങണ ആ പനീറിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വീട്ടിൽ ഇതുപോലെ പനീർ ഉണ്ടാക്കുമ്പോൾ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊരു ചെറിയ കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പനീർ കഴിക്കുമ്പോൾ തന്നെ. ഇനി ഇത് ബാക്കിയുള്ള എല്ലാം നമുക്കത് ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡ് പോർഷൻ എനിക്ക് ഫോട്ടോ എടുക്കേണ്ട കാരണം കൊണ്ട് ഞാനതൊന്ന് മാറ്റി വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡ് പോർഷനും വെച്ച് കട്ട് ചെയ്യാം. നമുക്ക് കറി വെക്കാം, വീട്ടിൽ കറി വെക്കാനൊക്കെ ആണെങ്കിൽ ആ സൈഡും വെച്ച് കട്ട് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈഡൊന്ന് മാറ്റി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം കൊച്ചു കൊച്ചു ചതുരങ്ങളാക്കി നമുക്ക് പനീർ കട്ട് ചെയ്തെടുക്കാം. നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല സ്പോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പനീർ. ഇത്ര എളുപ്പമല്ലേ വീട്ടിൽ പനീർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം എല്ലാവരും വീട്ടിൽ പനീർ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പനീർ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമുക്കത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിലേക്ക് വെച്ച് നമ്മൾ കറി വെക്കുന്നതിനും ഒരു 1.5 മണിക്കൂർ മുന്നേ പുറത്തേക്ക് വെച്ച ശേഷം നമുക്കത് കറി വെക്കാനൊക്കെ എടുക്കാം. പനീർ വെച്ചൊരു അടിപൊളി റെസിപ്പിയായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ചാന്ദിനി അരുൺ.